നമസ്കാരം പ്രധാന വാർത്തകൾ മധുവദ കേസ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ മാറ്റണമെന്ന് കുടുംബം അട്ടപ്പാടിയിൽ ആദിവാസി യുവാവ് മധു ആൾക്കൂട്ട മർദ്ദനത്തിനിരയായി കൊല്ലപ്പെട്ട കേസിൽ സർക്കാർ നിയമിച്ച സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ സി രാജേന്ദ്രനെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് മധുവിന്റെ കുടുംബം വിചാരണ കോടതിയിൽ പരാതി നൽകി എന്നാൽ സർക്കാർ നിയമിച്ച പ്രോസിക്യൂട്ടറെ മാറ്റാൻ കോടതിക്ക് അധികാരമില്ലെന്ന് വ്യക്തമാക്കിയ കോടതി വിസ്താരം തുടരാൻ ഉത്തരവിട്ടു ഇതേ തുടർന്ന് പ്രോസിക്യൂട്ടറെ മാറ്റുന്ന കാര്യത്തിൽ തീരുമാനമാകുന്നതുവരെ സാക്ഷി വിസ്താരം നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് മധുവിന്റെ കുടുംബം വീണ്ടും അപേക്ഷ നൽകി വിജിലൻസ് ഡയറക്ടർ അജിത് കുമാറിനെ മാറ്റി സ്വപ്നയുടെ വിവാദ വെളിപ്പെടുത്തലിൽ ഉൾപ്പെട്ട വിജിലൻസ് എഡിജിപി എംആർ അജിത് കുമാറിനെ മാറ്റി പകരം ചുമതല നൽകിയിട്ടില്ല ഐജി എച്ച് വെങ്കടേഷ് ആണ് പുതിയ വിജിലൻസ് ഡയറക്ടർ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി റെയിൽവേയിൽ ഇനി മറുപടി പുഞ്ചിരിയോടെ 51,000 പേർക്ക് പരിശീലനം നൽകും യാത്രക്കാരുടെ സംശയങ്ങൾക്ക് പുഞ്ചിരിയോടെ മറുപടി നൽകുന്ന ജീവനക്കാരുള്ള റെയിൽവേ കൗണ്ടറുകൾ ഉടൻ യാഥാർത്ഥ്യമാകും സൗഹൃദത്തോടെ ജനങ്ങളോട് ഇടപെടുന്നത് ലക്ഷ്യമിട്ടുള്ള ഇന്ത്യൻ റെയിൽവേയുടെ മിഷൻ റെയിൽ കർമ്മയോഗി പരിശീലന പദ്ധതിയാണ് 6 മാസത്തിനകം പൂർത്തിയാകും രാജ്യത്താകെ 51,000 ജീവനക്കാർക്കാണ് പരിശീലനം നൽകുന്നത് ലക്നൌവിലെ ഇന്ത്യൻ റെയിൽവേ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രാൻസ്പോർട്ട് മാനേജ്മെന്റിൽ പരിശീലനം നേടിയ 1,000 ഉദ്യോഗസ്ഥരാണ് സംസ്ഥാനങ്ങളിലെ വിവിധ ഡിവിഷനുകളിൽ ക്ലാസ് എടുക്കുന്നത് ലോകാരോഗ്യ സംഘടനയ്ക്കെതിരെ ചൈന കൊറോണ വൈറസ് പരീക്ഷണശാലയിൽ നിന്ന് ചോർന്നതാണെന്ന വാദം രാഷ്ട്രീയ പ്രേരിതമായ നുണയാണെന്ന് ചൈന മഹാവ്യാധിയുടെ ഉത്ഭവ കേന്ദ്രം ചൈനീസ് പരീക്ഷണശാലയാണോ എന്ന കാര്യത്തിൽ വിശദമായ അന്വേഷണം വേണമെന്ന് ലോകാരോഗ്യ സംഘടന കഴിഞ്ഞ ദിവസം അഭിപ്രായപ്പെട്ടിരുന്നു ഇതിനെതിരെയാണ് ചൈന പ്രതികരിച്ചത് ശാസ്ത്രീയാധിഷ്ഠിതമായ ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നുവെന്നും എന്നാൽ രാഷ്ട്രീയ ഇടപെടലുകൾ അനുവദിക്കില്ലെന്നും വിദേശകാര്യ വക്താവായ സാവോലിജിയൻ പറഞ്ഞു കൊറോണ വൈറസിനെ ഉപയോഗിച്ച് ജൈവായുധം വികസിപ്പിക്കുന്നത് US ആണെന്നും അദ്ദേഹം ആരോപിച്ചു പരീക്ഷണശാലകളിൽ അന്വേഷണം നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ദേശീയ സീനിയർ അത്ലറ്റിക്സിന് തുടക്കം മീറ്റ് റെക്കോർഡ് മറികടന്ന് ശ്രീശങ്കർ ഭരണിക ദേശീയ സീനിയർ അത്ലറ്റിക്സിന്റെ ആദ്യ ദിനം മലയാളി ലോങ് ജമ്പർ എം ശ്രീധർ മീറ്റ് റെക്കോർഡ് മറികടന്ന് ഫൈനലിലെത്തി തമിഴ്നാടിന്റെ പോൾ വോൾട്ടർ താരം ഭരണിക ഇളങ്കോവൽ മീറ്റ് റെക്കോർഡ് കുറിച്ചു പുരുഷന്മാരുടെ ലോങ് ജമ്പിലെ സെമി ഫൈനലിൽ 8.1 മീറ്റർ ചാടിയാണ് മലയാളി ഒളിമ്പ്യൻ മീറ്റ് റെക്കോർഡ് മറികടന്നത് 2013 പ്രേംകുമാർ സ്ഥാപിച്ച 8 മീറ്റർ റെക്കോർഡ് മറികടന്ന് മറ്റൊരു മലയാളി താരം മുഹമ്മദ് അനീസ് തമിഴ്നാടിന്റെ ജസ്റ്റിൻ ആൽഡ്രിൻ എന്നിവർ മികച്ച പ്രകടനത്തോടെ ഫൈനലിലെത്തി മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി